നമ്മുടെ പുൽക്കൂട്ടിലെ ചരിത്രം എന്ന ക്രിസ്മസ് ചരിത്ര പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 14 ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ക്രിസ്മസ് ട്രീ ഒരുക്കുമ്പോൾ നമ്മൾ തൂക്കുന്ന വിവിധ വർണ്ണ കടലാസുകൾ, ബെൽസ്, ബോൾസ് എന്നിവയുടെ അർത്ഥങ്ങളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചെറിയ ചരിത്രവുമാണ്. നമുക്കറിയാം, ക്രിസ്മസ് ട്രീ ആരാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയാണ്, ചിലർ പറയും മാർട്ടിൻ ലൂതറാണ്. എന്ന് ഞാൻ പറയും, ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയത് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയാണ്. അദ്ദേഹം തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള വൃക്ഷങ്ങളെയൊക്കെ അദ്ദേഹം മനോഹരമാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ പോലും നമ്മൾ വീടുകളിൽ അലങ്കരിക്കുന്ന തക്ക വിധത്തിൽ ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് ട്രീ മനോഹരമാക്കിയത് 16-ാം നൂറ്റാണ്ടിലെ ജർമ്മൻകാരനായ മാർട്ടിൻ ലൂതറാണ്. അദ്ദേഹം തന്റെ മുറിയിൽ ഒരുക്കിയ മനോഹരമായ ക്രിസ്മസ് ട്രീയാണ് അതിന്റെ പതിപ്പാണ് ഇന്ന് മനുഷ്യരെല്ലാവരും തുടരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട. ക്രിസ്മസ് ട്രീയിൽ വിവിധ വർണ്ണ കടലാസുകൾ തൂക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അതിൽ വെള്ള വർണ്ണ കടലാസുകൾ തൂക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്മസ് നാളിൽ മഞ്ഞിന്റെ പ്രതീകമാണ്. രണ്ടാമത്തെ കാര്യം, ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്ന ഊന്നുവടികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഉണ്ണീശുവിനെ കാണാൻ ആട്ടിടയന്മാർ ഊന്നുവടികൾ കുത്തിയിട്ടാണ് അത്രേ യാത്ര ചെയ്തത്. അതിന്റെ പ്രതീകം എന്ന വണ്ണമാണ് ഊന്നുവടികൾ ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്നത്. അതിലൊരു ആത്മീയമായ അർത്ഥമുണ്ട്. അതിൽ രക്തത്തിന്റെ കളർ അഥവാ റെഡ് കളർ സൂചിപ്പിക്കുന്നത് യേശുവിന്റെ മരണത്തെയും, അതുപോലെ തന്നെ വെള്ള കളർ, വൈറ്റ് കളർ സൂചിപ്പിക്കുന്നത് യേശു ക്രിസ്തു തന്റെ മരണത്തിലൂടെ മനുഷ്യവംശത്തിന് നൽകിയ മോക്ഷത്തിന്റെയും പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യമുള്ളത് ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്ന ബെൽസിന്റെ ചരിത്രമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആട്ടിടയന്മാർ തന്റെ ആടുകളെ വലിയ വലിയ കുന്നംപുറങ്ങളിലേക്ക്, വിശാലമായ മൈതാനത്തിലേക്ക് തീറ്റ തേടി പറഞ്ഞു വിട്ടതിന് ശേഷം സായാഹ്നമാകുമ്പോൾ ഇത്തരത്തിലുള്ള ബെൽസ് അടിച്ചുകൊണ്ടാണ് അവയെ തിരിച്ചു വിളിക്കുക എന്നുള്ള ഒരു ചരിത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. മറ്റു കാര്യമുള്ളത്, ചിലര് പുഷ്പകിരീടം ക്രിസ്മസ് ട്രീ തൂക്കിടാറുണ്ട്. അത് ഉണ്ണിയേശു വലുതാകുമ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ണിയേശുവിന്റെ ശിരസിൽ അഥവാ യേശു ക്രിസ്തുവിന്റെ ശിരസിൽ വെക്കപ്പെടാനിരിക്കുന്ന മുൾക്കിരീടത്തിന്റെ സൂചനയാണ് എന്നുള്ള ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ആത്മീയമായ ദർശനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ട്രീ തൂക്കുന്ന വിവിധ വർണ്ണക്കടലാസുകളുടെയും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെയും ആത്മീയമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ചരിത്രവുമാണ് സൂചിപ്പിച്ചത്. ഇനി നിങ്ങൾ ക്രിസ്മസ് ട്രീയിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ തൂക്കുമ്പോൾ ഇപ്രകാരമുള്ള അർത്ഥങ്ങളുണ്ട് എന്നുള്ള ഒരു സൂചനയും ഒരു ധാരണയും നിങ്ങൾക്കുണ്ടാകണം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി അടുത്ത ചരിത്രത്തിനായി കാത്തിരിക്കുക. നന്ദി.